അപ്പോൾ ആപ്പിൾ അവരുടെ മാക്ബുക്ക് പ്രോ സീരീസിലുള്ള 14 and 16 ഇഞ്ച് മോഡലുകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മാക് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഓപ്ഷൻ ആപ്പിൾ തരുന്നുണ്ട്. മറ്റൊന്നുമല്ല, മാക് മിനിയുടെ എം സീരീസ് സിലിക്കൺ ചിപ്പ് വരുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാക് മിനിയുടെ മോഡൽ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. നൗ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 14 inch, 16 inch മാക് മിനി എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ മൂന്നിലും വന്നിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എന്തായിരിക്കും? ആപ്പിൾ കൊണ്ടുവരുന്ന ഒരേ ഇമ്പ്രൂവ്മെന്റ് എവിടെയായിരിക്കും? പെർഫോമൻസിൽ തന്നെയായിരിക്കും അല്ലേ? അതെ, അതേ സുഹൃത്തുക്കളെ, എം സീരീസ് ചിപ്പിന്റെ, അതായത് M2 ആണ് ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രോ ആൻഡ് മാക്സ് എന്ന് പറയുന്ന രണ്ട് മോഡലുകൾ ഇറക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ ആപ്പിൾ M1 Pro M1 Max ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ അപ്ഗ്രേഡാണ് M2 Pro M2 Max എന്ന് പറയുന്നത്. പിന്നെ പറയാനൊന്നുമില്ല, പവർ എന്ന് പറയുന്നത് ഇൻസെയിൻ ലെവലായിട്ടുള്ള പവറാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത് തന്നെയാണ്. എന്താണ് ഈ 14 inch 16 inch, അതുപോലെ തന്നെ മാക് മിനി, ഒപ്പം M2 പ്രോസസറിൻ്റെ പുതിയ മോഡൽസിനെ പറ്റി. സോ തുടങ്ങല്ലേ. അപ്പോൾ മാക്ബുക്ക് പ്രോവിൻ്റെ 14 and 16 inch ലാപ്ടോപ്പുകളെ പറ്റി പറയുമ്പോൾ, അതിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം അതിൻ്റെ SoCയിൽ തന്നെയാണ്. അതായത് M2 Pro and M2 Max എന്ന് പറയുന്ന രണ്ട് ചിപ്പുകളും വരുന്ന 14 and 16 inch ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നൗ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റമൊന്നും വന്നിട്ടില്ല. സെയിം നോച്ച് ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ള ഡിസ്പ്ലേക്ക്. ബാക്കിയുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പോർട്ടിൽ ചെറിയൊരു സ്പെസിഫിക്കേഷനിൽ മാത്രമുള്ള മാറ്റേ അതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ M2 Pro and M2 Max എന്ന് പറയുന്ന ചിപ്പുകളിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. സിമ്പിളായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാം. M2 Pro എടുത്തു കഴിഞ്ഞാൽ അതൊരു 10 to 12 core CPU ആണ്. അതുപോലെ തന്നെ up to 19 core GPU അതിനെ വരുന്നുണ്ട്. ഇതൊരു സെക്കൻഡ് ജനറേഷൻ 5 nanometer ചിപ്പാണ്. ലാസ്റ്റ് ചിപ്പിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 20% CPU up to 30% GPU ആ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ലാസ്റ്റ് ചിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി പവർഫുള്ളാണ്, അതിൻ്റെ ഒപ്പമാണ് ഈ 20-30% ഒക്കെ പവർ കയറി വരുന്നത്. സോ ഇൻസെയിൻ ലെവലായിട്ടുള്ള പെർഫോമൻസ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. നൗ അതേസമയം ഇതിന് യൂണിഫൈഡ് മെമ്മറി, 32 GB യൂണിഫൈഡ് മെമ്മറിയും ഈ up to 200 GB per second മെമ്മറി ബാൻഡ് വിഡ്ത്ത് ആണ് ഇതിന് വരുന്നത്. സോ കഴിഞ്ഞ ഇതിൽ നിന്നും ഒരു 2.5 ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. നൗ അതേസമയം M2 Max വന്നു കഴിഞ്ഞാൽ ഇതൊരു 12 core CPU ആണ്. അതുപോലെ തന്നെ up to 38 core GPU ആണ് അതിനുള്ളത്. സോ മാക്സ് ഡൗട്ട് ലെവലാണ്. അതോടൊപ്പം തന്നെ 96 GB വരെ ഇതിൻ്റെ യൂണിഫൈഡ് മെമ്മറി ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 400 GB per second ആണ് ഇതിൻ്റെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതും ഒരു സെക്കൻഡ് ജനറേഷൻ 5 nanometer TSMC ചിപ്പ് തന്നെയാണ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ അതേ പെർഫോമൻസ് ഇൻക്രിമെൻ്റ് ഒക്കെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഇത്തരം ചിപ്പുകളെ പറ്റി പറയാനുള്ളൂ. അതേസമയം മാക്ബുക്ക് പ്രോയുടെ ഈ 14 and 16 inch മറ്റെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബാറ്ററി ലൈഫ് മേ ബി 1 hour കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ M1 Pro മാക്സിമം വരുന്ന ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് up to 22 hour വരെ ബാറ്ററി ലൈഫ് കിട്ടിയിരുന്നു. ഇപ്പോൾ അവിടെ 21 hour വരെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെ 22 hour വരെ കിട്ടുന്നുണ്ട്. 1 hour ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നൗ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൾറെഡി M1 Pro, M1 Max ഉള്ള ലാപ്ടോപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. യെസ് 20% 30% പെർഫോമൻസ് ഒക്കെ അവിടെ ഇൻക്രിമെൻ്റ് വന്നിട്ടുണ്ട്. ബട്ട് CPU എന്ന് പറയുന്നത് സ്റ്റിൽ 5 nanometer ചിപ്പ് തന്നെയാണ്. കാരണം അത് പറയാനുള്ള കാരണം, അടുത്ത തവണ അതായത് M3 വരുന്നത് TSMC 3 nanometer ചിപ്പിലായിരിക്കും. അത് നിങ്ങൾക്കറിയാലോ ഓൾറെഡി എന്താണ് ആ നാനോമീറ്റർ കുറയുന്നതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ആപ്പിളിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. 3 nanometer ചിപ്പ് M3 വരുന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വളരെ പവർഫുൾ ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ബാറ്ററി ലൈഫ് ഇതിൽ നിന്നും ഇൻസെയിൻ ലെവലിലേക്ക് കൂടാനുള്ള ചാൻസുകളുണ്ട്. സോ ദയവായി നിങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ എന്താണ് M3 വെയിറ്റ് ചെയ്യുക, ദെൻ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നൗ ഇനി പറയാൻ പോകുന്നത് ദ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള മാക്കിൻ്റെ മോഡലിനെ പറ്റിയാണ്. ആൻഡ് യു ഗസ്റ്റ് ഇറ്റ്, അത് മാക് മിനി തന്നെയാണ്. നൗ ആപ്പിളിൻ്റെ കാര്യത്തിൽ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ? കാരണം ഒരു 59,990 rupees നിങ്ങൾക്ക് മാക് മിനി അവൈലബിൾ ആയിട്ട് വരാനിരിക്കുന്നത്. പക്ഷേ മാക് മിനി തന്നെ രണ്ട് ഡിഫറെൻ്റ് വെർഷനിൽ അവൈലബിൾ ആണ്. M2 chip വരുന്നതും M2 Pro chip വരുന്നതും. അതിൽ M2 വരുന്ന മോഡലിലെ ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസാണ് ഈ 59,990 എന്ന് പറയുന്നത്. അതായത് 8 GB RAM 256 GB SSD ഒക്കെ വരുന്നത്. ആൻഡ് ആ കോൺഫിഗറേഷൻ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ പ്രൈസിനും വ്യത്യാസം വരുന്നുണ്ട്. നൗ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഡെസ്ക് ടോപ്പ് എടുക്കാനായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് മാക് വേണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള വെരി പവർഫുൾ ആയിട്ടുള്ള എം ടു ചിപ്പുകളുടെ എന്താണ് പവർ എത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല അല്ലേ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ എം ടു വരുന്ന മാക് മിനി. സോ എന്താണ് ഗെയിമിംഗ് ഒന്നും അല്ല നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും അതായത് വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് തുടങ്ങി ബാക്കി ഏതൊരു കാര്യങ്ങൾക്കും കോഡിംഗ് ആണ് ആപ്പ് ഡെവലപ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനായാസം ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് മാക് മിനി എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ പറയും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 59,900 രൂപ നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ മാക് മിനി എടുക്കൂ. ഓക്കെ, നൗ അതേസമയം നിങ്ങൾക്ക് ഇനിയും ഹയർ എൻഡ് ഒരു മോഡലായിട്ടുള്ള ഡെസ്ക്ടോപ്പ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എം ടു പ്രോ വരുന്ന മോഡൽ നിങ്ങൾക്ക് എടുക്കാം. അത് ഏകദേശം 129,000 രൂപയുടെ അടുത്താണ് വരുന്നത്. ബട്ട് എം ടു പ്രോയാണ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതിനേക്കാൾ എന്താണ് വളരെ വളരെ പവർഫുൾ ആയിരിക്കും. പക്ഷേ എന്താണ് നമ്മളൊരു ആവറേജ് ടു ഹൈ ആയിട്ടുള്ള ഒരാൾക്ക് പോലും അതൊന്നും ആവശ്യം വരുന്നില്ല. അൺലെസ് നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്കാണെങ്കിൽ മാത്രമാണ് ആ ഒരു ലെവലിൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, യാ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആപ്പിൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് ഇറക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് അവർ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തവണ മാക് മിനി കുറച്ചുകൂടി അഫോർഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്നവരെ ബൈ.